എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഇന്നത്തെ യോഗം യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം. അപ്പൊ എല്ലാവരും അവരുടെ കണ്ടീഷൻ സീറ്റ് വന്നിരിക്കണം. നമ്മുടെ പരിപാടി ഉടനെ ഉടനെയായി. അപ്പൊ സ്വാഗതം. അടുത്തതായി ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് നാരായണേട്ടൻ, മുരളിയേട്ടൻ, രാമചന്ദ്രേട്ടൻ, കരുണാകരേട്ടൻ വീട്ടിലാണ് ഉണ്ണിയേട്ടനെ സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ഇരുന്നാ കൊള്ളാട്ടോ. എല്ലാവരും സീറ്റുകളിലൊന്ന് ഇരുന്നു വെച്ചാല് അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് പ്രസിഡന്റ് രാമചന്ദ്രേട്ടന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരുന്നാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നണം. എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഈ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയുടെ 14-ാമത്തെ വാർഷികമാണ് നമുക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 14 കൊല്ലം 14 കുറേ എന്താ പറയുക, കുറേ ചർച്ചകളൊക്കെ നമ്മുടെ കുടുംബത്തിലെ പ്രയോഗം സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് മുന്നോട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും സപ്പോർട്ടും ചെയ്യാം. നമുക്ക് ഇതിലും നന്നായിട്ട് കുറച്ചും കൂടി ആൾക്കാരെയൊക്കെ നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാരെ തന്നെ കുറച്ചും കൂടി സഹായിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ കുടുംബമായിട്ട് പുള്ളിയില്ലാത്ത കുറച്ചുകാരായിട്ട് നിർത്തിവെച്ചേക്കാണ്, അതൊക്കെ നീ തുടങ്ങണം. അപ്പോ എല്ലാവരും ഉത്സാഹിച്ച് ഇനി വരുന്ന കൊല്ലങ്ങളിലൊക്കെ ഇതിലും നന്നായിട്ട് കൊണ്ട് നടക്കണം. ഇത്രയും 14 കൊല്ലത്തിനാച്ച് 20 കൊല്ലം നമ്മൾ ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാറ്. ഇക്കൊല്ലം നമുക്ക് പുതിയ ആൾക്കാരെയൊക്കെ യുവരക്ഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അവരെയൊക്കെ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് ഇതിൽ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നാരായണനാണ്. അപ്പൊ നാരായണനെ മയക്ക കൈമാറിയാണ്. ഓരോ വർഷം കൂടുതലും ചുരുങ്ങി ചുരുക്കി വരികയാണ്. ഇതിന്റെ അർത്ഥം ഇവിടെ ആൾക്കാർ കുറവല്ലായിട്ടല്ല, പക്ഷേ മുന്നോട്ട് വരാൻ പലരും മടിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു പ്രവണതയിൽ മാറ്റം വരണം. ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് നമ്മളറിയുന്ന ആരെങ്കിലൊക്കെ വിട്ടുനിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് ഇത്തരം വേദികളിൽ പങ്കെടുക്കാൻ അവരോട് പറയണം. എന്നാലിത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. എന്തായാലും പഴയ കമ്മിറ്റികളുടെ നമ്മളെ എത്തിച്ചു അവരെന്നെ തുടങ്ങണം. അവരെ തുടങ്ങുന്നതായിട്ട് ഒരാളെ 4 ദിവസമായിട്ട് കാരണമായിരുന്നു ഒഴിവാക്കി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ താൻ മുഖാഭ്യായിട്ട് കാര്യം തിരിച്ചു വരുന്നില്ല, ധന്യ സന്തോഷ്, മല്ലിക ബിജു ആൻഡ് സംഗീത സുധീർ. Thank you.
നന്നായി